Hi friends, welcome back to my channel. Assalamu alaikum, namaskaram. Appo naan innoru vegetable biryani de recipe umayittanu vandirikkunnathu. Appo ningal ishtapadanengil like cheyyanum share cheyyanum comment cheyyanum subscribe cheyyanum onnum marakkaredatto. Appo namukku idhilekku vendathu veliya ari aanu. Njan mandiyakka vekkan upayogikkunna aa type ari aanu eduthirikkunnathu ṭo. Appo namukku idan korchu njan oru 2 cup olu eduthittund nannayittu wash cheyidukka. Ennittu nammal ari veevichu ootti edukkanu cheyyunnathu. Allande vattichu veevikkala cheyyunnathu 80% ഓളം വേവിച്ച് ഇങ്ങനെ ഊറ്റി എടുക്കാനാണ് ചെയ്യുന്നത് അതിനാണ് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കറുവപ്പട്ട ബേ ലീഫ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ വെള്ളക്കസ്സസ് പോലത്തെ സാധനമൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചതെടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ പുതിന മല്ലിയില എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ വെജിറ്റബിൾസ് എടുക്കുക അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് ഒരു ചെറിയ കപ്പ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇനി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾ കൂട്ട് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ എടുത്തു അതിലോട്ട് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തു അതായത് ക്യാരറ്റും പൊട്ടാറ്റോ വേവ് കൂടുതലുള്ള ക്യാരറ്റും പൊട്ടാറ്റോ ഇട്ട് കൊടുത്തു ആവശ്യത്തിൻ്റെ ഒരു ഉപ്പും പിന്നെ അതിനനുസരിച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ 80% വേവായിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഊറ്റിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എന്ന് വെച്ചാൽ ഓവർ ഫ്രൈ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങനെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കാരണം നെയ്യിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക നല്ല രീതിയിൽ വഴണ്ടു വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ ബീൻസും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ഈ സമയത്താണ് അപ്പോൾ ക്യാരറ്റും പൊട്ടാറ്റോ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1/2 ഓളം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബീൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി പച്ചമുളകിൻ്റെ കുത്തലും ആ ഒരു സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ബീൻസൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തുവരുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഞാൻ ഒരു ചെറിയ ബൗള് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു അത്രയും മതിയാവും അപ്പോൾ അത് ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു യെല്ലോ ഗ്രീൻ പീസാണ് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രീനായിട്ടുള്ള ഗ്രീൻ പീസ് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തു ഉടയാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഒരു 1 സ്പൂണോളം ഗരം മസാലപ്പൊടി ഇവയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടി ആവി കയറാൻ വേണ്ടി ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ ചോറാണെങ്കിൽ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ബിരിയാണിയുടെ മസാല കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി അപ്പോൾ സോറി ക്ഷമിക്കണം അപ്പോൾ എന്തേ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ആവി വരാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ആവി വരാൻ വെച്ചു അതിനുശേഷം നമ്മുടെ രുചികരമായ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു പിന്നെ തൈര് സാലഡും പപ്പടവും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിരിക്കും കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു നല്ലൊരു വ്ലോഗുമായിട്ടോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസായിട്ടോ ഞാൻ വേഗം തന്നെ വരാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ